നടെ ആക്രമിക്കപ്പെട്ട കേസിൽ തുടരന്വേഷണം അവസാനിപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇനിയുള്ള അന്വേഷണ സംഘത്തിലെ നീക്കങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കപ്പെടുന്നത് കേസിൽ കാവ്യ മാധവൻ ഉൾപ്പെടെയുള്ളവരെ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം കൂറുമാറിയ സാക്ഷികളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടെ വധ ഗൂഢാലോചന കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഉടൻ കോടതിയെ സമീപിക്കേണ്ടെന്ന നിർദ്ദേശമാണ് ദിലീപിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് വിവരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലൂസിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടരന്വേഷണവും നടത്തുന്നത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു ദിലീപിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് വധഗൂഢാലോചന കേസ് എടുത്തത് നേരത്തെ കേസന്വേഷണം പുരോഗമിക്കവേ വധഗൂഢാലോചന കേസിൽ എഫ്ഐആർ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടൻ ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഇത് കേസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ദിലീപിന്റെ ആരോപണം മാത്രമല്ല ബാലചന്ദ്രകുമാറിന്റെ മൊഴികൾക്ക് വിശ്വസ്ഥത ഇല്ലെന്നും ദിലീപ് ആരോപിച്ചിരുന്നു കേസ് റദ്ദാക്കുന്നില്ലെങ്കിൽ അന്വേഷണം സിബിഐ ഏൽപ്പിക്കണമെന്നും ദിലീപ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹൈക്കോടതി ദിലീപിന്റെ ഹർജി തള്ളുകയായിരുന്നു അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ ദിലീപ് ഉടൻ അപ്പീൽ നൽകിയിരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിന് മുതിരേണ്ടതില്ലെന്ന ഉപദേശമാണ് മുതിർന്ന അഭിഭാഷകനായ മുഗുൾ റോഹത്തകി നൽകിയിരിക്കുന്നത് അപ്പീലുമായി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിക്ക സാധ്യത ഉണ്ടെന്നാണ് റോഹത്തകിയുടെ നിലപാട് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തന്നെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് തിടുക്കത്തിലായി പോയെന്നാണ് റോത്തഗിയുടെ നിരീക്ഷണം കേസന്വേഷണം പുരോഗമിക്കവേ ഈ ഘട്ടത്തിൽ ഇടപെട്ടാൽ സുപ്രീം കോടതി അപ്പീൽ തള്ളിയേക്കും അത് കേസിൽ വീണ്ടും തിരിച്ചടിയാകും മാത്രമല്ല അപ്പീൽ നൽകിയാൽ കേസിൽ കാലതാമസം വരുന്നതിനും കാരണമാകും മെയ് അവസാനമാണ് തുടരന്വേഷണത്തിന് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത് വധഗൂഢാലോചന കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രം ഇനി അപ്പീൽ നൽകുന്നത് സംബന്ധിച്ച സാധ്യത പരിശോധിക്കാമെന്നാണത്രേ ിയുടെ നിർദ്ദേശം തുടക്കത്തിൽ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വധഗൂഢാലോചന കേസിൽ ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ തെളിവുകൾ സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ ദിലീപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ കൂടി കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നു ഇത് വിശദമായി പരിശോധിച്ച ശേഷമായിരുന്നു ഹൈക്കോടതി വധഗൂഢാലോചന കേസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പന്ത്രണ്ട് പേരെ ഇനിയും ചോദ്യം ചെയ്യാൻ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് ഇവരെ ഉടൻ വിളിച്ചു വരുത്തിയേക്കും എന്നാൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസ് സംഘം അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നാണ് വിവരം നേരത്തെ കാവ്യ് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വീട്ടിലെത്തി മൊഴിയെടുക്കണമെന്ന നിലപാടിലായിരുന്നു കാവ്യ എന്നാൽ ഇത് സാധിക്കില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നിലപാട് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ